തിരുസഭം ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധയാണ് വിശുദ്ധ എലിസബത്ത് ആൻസ്റ്റേൻ. 1774 അമേരിക്കയിൽ ഒരു എപ്പിസ്കോപ്പേലിയൻ കുടുംബത്തിലാണ് വിശുദ്ധ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനയുടെയും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും ആത്മശോധന നടത്തുകയും മറ്റുള്ളവരെ സേവിക്കുന്നതിലും പരസ്നേഹത്തിലും വളർന്നു വരികയും ചെയ്തു. കുഞ്ഞുനാളിൽ തന്നെ അമ്മയുടെയും സഹോദരിയുടെയും മരണം വിശുദ്ധയ്ക്ക് ഈ ലോക ജീവിതത്തിൻ്റെ വ്യർത്ഥത മനസ്സിലാക്കി കൊടുത്തു. 19 വയസ്സിൽ ന്യൂയോർക്കിലെ ഒരു ധനിക വ്യാപാരിയെ വിവാഹം ചെയ്ത വിശുദ്ധയ്ക്ക് 5 മക്കളുണ്ടായി. എന്നാൽ പെട്ടെന്നുള്ള ഭർത്താവിൻ്റെ മരണം കുടുംബത്തെ ധനക്ഷയത്തിലേക്ക് തള്ളിയിട്ടു. ഭർത്താവിൻ്റെ കൂടെ ഇറ്റലിയിൽ താമസിച്ചപ്പോൾ വിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശുദ്ധ കുർബാനയോടും ദേവമാതാവിനോടുള്ള ഭക്തിയിൽ വളരുവാൻ തുടങ്ങിയിരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം വിശുദ്ധ കത്തോലിക്ക സഭയിൽ ചേരുകയും അതിൻ്റെ ഫലമായി എപ്പിസ്കോപ്പേലിയൻ കുടുംബക്കാർ വിശുദ്ധയെ മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വിശുദ്ധയെ പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ തുറക്കുവാൻ സൽപീഷ്യൻ സഭയിലെ സുപ്പീരിയർ ക്ഷണിക്കുകയും ആ സ്കൂൾ വളർന്ന് വികസിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസത്തോടൊപ്പം മതബോധനത്തിന് അടിസ്ഥാനമിട്ട വിശുദ്ധ സ്കൂളിൽ ഉപയോഗിക്കുവാനായി ധാരാളം പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുകയും അധ്യാപകരെ പരിശീലിപ്പിക്കുകയും ധാരാളം അനാഥാലയങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വിശുദ്ധയും സഹപ്രവർത്തകരും കൂടി ഉപവയുടെ സഹോദരിമാർ എന്ന സന്യാസ സഭയ്ക്ക് അടിസ്ഥാനമിട്ടു. 1821 എമിറ്റ്സ്ബർഗിൽ വെച്ച് വിശുദ്ധ ദേവസന്നിധിയിലേക്ക് യാത്രയായി. 1975 പോൾ ആറാമൻ മാർപ്പാപ്പ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു. പ്രാർത്ഥന. കർത്താവായ യേശുവേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും ഞങ്ങളുടെ കടമയാണെന്ന ബോധ്യത്തോടെ ചെയ്യുവാനുള്ള കൃപാവരം വിശുദ്ധ എലിസബത്ത് ആൻസ്റ്റേണിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.